ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുത്തൻ പരിഷ്കാരത്തിനെതിരെ തലസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം. തിരുവനന്തപുരം മുട്ടത്തറയിലെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ സംയുക്ത യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ സർക്കുലർ കത്തിച്ചു. കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. അതേസമയം വിധി എതിരായത് സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനാലാണെന്ന് സമരസമിതി ആരോപിച്ചു. ശക്തമായ പ്രതിഷേധമാണ് ഇന്നും ഉണ്ടായത്. തിരുവനന്തപുരം മുട്ടത്തറയിലെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിന് മുന്നിൽ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ടാണ് പ്രതിഷേധം. അന്തസ്സുള്ള ലൈസൻസ് നൽകുമെന്ന ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ പരാമർശത്തിനെതിരെ സർക്കുലർ കത്തിച്ച് അന്തസ്സുള്ള കഞ്ഞി വെച്ച് പ്രതിഷേധിച്ചു. ഈ സർക്കുലർ പിൻവലിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ഈ സമരം. ഇത് മന്ത്രിയുടെ സ്വന്തമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സർക്കുലർ കത്തിച്ച് അന്തസ്സുള്ള ഒരു കഞ്ഞി വെച്ച് ഈ സമരം മുമ്പോട്ട് കൊണ്ടുവരണം. രാവിലെ മുതൽ പരിശീലനത്തിനുള്ള സജ്ജീകരണങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കിയെങ്കിലും ആരും പങ്കെടുത്തില്ല. ബുക്ക് ചെയ്ത 18 സ്ലോട്ടുകളും കാലിയാണെന്ന് MVD ഉദ്യോഗസ്ഥർ അറിയിച്ചു. 18 പേരാണ് ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആരെങ്കിലും ഇന്ന് ടെസ്റ്റിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. തുടർന്ന് ഹൈക്കോടതി വിധി കൂടി എതിരായതോടെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സമരസമിതി അറിയിച്ചു. സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് സമരസമിതി ആരോപിച്ചു. പിന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് 29 15 ഉദ്യോഗസ്ഥരെ പരസ്യ വിചാരണ എന്നും പറഞ്ഞ് ഇവിടെ ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ ഈ 98 വന്ന ഒന്നും അറിയാത്ത കാൻഡിഡേറ്റിനെ ഒരാളെ ഫ്രണ്ടിലിരുത്തി അടുത്തൊരു ഉദ്യോഗസ്ഥരെ അടുത്തിരുത്തിയിട്ട് ബാക്കി 3 ഉദ്യോഗസ്ഥരും ഇരുന്ന് ചോക്ക് ചൂണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ടെസ്റ്റ് നടത്തിയത്. ഈ 98 പേരിലും ഇത്രയും കടിശമായിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് പോലും അതിൽ 5 പാസ്സായി. ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിനെ വീടിയാക്കി കോടതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി തള്ളിപ്പോയത്. ഞങ്ങൾ എന്തായാലും അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സർക്കുലർ പിൻവലിക്കുന്ന വരെ ഞങ്ങൾ സമരമാക്കാനായിട്ട് മുന്നോട്ട് പോകും. സമരത്തിന്റെ ഭാവിയിൽ വരുന്ന മോഹങ്ങളെല്ലാം മാറാൻ ചാൻസ് ഉണ്ട്. തുടർച്ചയായ 2 ദിവസമാണ് തലസ്ഥാനത്ത് പ്രതിഷേധ സമരം നടക്കുന്നത്. പുത്തൻ പരിഷ്കാരങ്ങൾക്ക് എതിരല്ലെങ്കിലും കൂടുതൽ സമയം വേണമെന്ന ആവശ്യമാണ് സംയുക്ത യൂണിയൻ സമരസമിതി സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത്. ജനം, തിരുവനന്തപുരം.